ി അതിരൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് കലോത്സവം കാലടിക്കടുത്ത് താനിപ്പുഴ അനിതാ വിദ്യാലയത്തിൽ നടന്നു വിവിധ ഫോറോണകളിൽ നിന്നും വിജയികളായ നൂറുകണക്കിന് മിഷൻ ലീഗ് അംഗങ്ങളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് താനിപ്പുഴ ഇടവക വികാരി ഫാദർ സെബാസ്റ്റിൻ തളിയനാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്തത് മിഷൻ ലീഗ് അതിരൂപത പ്രസിഡന്റ് തോമസ് ഇടശ്ശേരി അധ്യക്ഷനായിരുന്നു മുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റുമായി അങ്കമാലി മേഖലയാണ് കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കാഞ്ഞൂർ മേഖല രണ്ടാം സ്ഥാനവും കൊരട്ടി മേഖല മൂന്നാം സ്ഥാനവും നേടി ആറ് വേദികളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് ഞാൻ എറണാകുളം എറണാകുളമി അതിരൂപത ചെറുപുക്ഷ മിഷൻ ലിങ്ങിൻ്റെ ഡയറക്ടർ ഫാദർ ടോണി കോട്ടയ്ക്കൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എറണാകുളം അങ്കമാലി എറണാകുളങ്കരൂപത സി എം എല്ലിൻ്റെ അതിരൂപത കലോത്സവം നടക്കുകയുണ്ടായി മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഈ കലോത്സവം നടത്തപ്പെടുന്നത് എറണാകുളം രൂപതയിലെ ആറ് മേഖലകളിൽ നിന്നുള്ള വിജയികളായ നൂറോളം കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് കാലിൻ്റെ അടുത്ത് താന്നിപ്പുഴ അനിത വിദ്യാലയത്തിൽ വെച്ചാണ് ഈ മത്സരം നടത്തപ്പെട്ടത് മൂന്ന് വിഭാഗങ്ങളായി സൂപ്പർ സീനിയർ സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി ഏകദേശം അഞ്ഞൂറോളം കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി ആറ് വേദികളിലായിട്ടാണ് മത്സരം നടന്നത് എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തമുണ്ടായി നമ്മുടെ കേരളീയ ക്രൈസ്തവ പാരമ്പര്യങ്ങളെ കോർത്തിണക്കിയ മത്സരങ്ങളാണ് ഈ കലോത്സവത്തിൽ അരങ്ങേറിയത് പരിശുമുട്ടുകളി മാർഗംകളി കഥാപ്രസംഗം ബൈബിൾ ദൃശ്യാവതരണം ഗാനം പ്രസംഗം എന്നിവയായിരുന്നു പ്രധാന ഇനങ്ങൾ എല്ലാവരുടെയും അകമഴിന സഹകരണം ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടി അങ്കമാലി മേഖല ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം കാഞ്ഞൂർ മേഖലയും നേടുകയുണ്ടായി ഇടവക തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് കിടങ്ങൂർ ഉണ്ണിമിശിക യൂണിറ്റാണ് രണ്ടാം സ്ഥാനം വിമലഗിരി ഇടവകയ്ക്കും നേടുകയുണ്ടായി എല്ലാവരുടെയും സജീവമായ സഹകരണവും ഉണ്ടായി ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ തളിയൻ അച്ഛനായിരുന്നു അദ്ധ്യക്ഷത വഹിച്ചത് സി എം എൽ എന്റെ അതിരൂപത പ്രസിഡൻറ്റ് തോമസ് എടശ്ശേരിയായിരുന്നു മൂന്ന് വർഷത്തിലൊരിക്കലാണ് മിഷൻ ലീഗ് കലോത്സവം സംഘടിപ്പിച്ചു വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നതുപോലെ എല്ലാ രൂപതകളിലും മിഷൻ ലീഗ് കലോത്സവം നടന്നു വരുന്നുണ്ട് എറണാകുളം അതിരൂപതയിലെ ഏകദേശം അറുപത്തിയേഴ് ഇടവകളിലാണ് ചെറുപുഷം മിഷൻ ലീഗ് പ്രവർത്തിക്കുന്നത് യൂണിറ്റ് തലത്തിൽ മുതൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഇടവകളാണ് എറണാകുളതിരൂപതയിൽ ഉള്ളത് യൂണിറ്റ് തലത്തിൽ നടന്ന മത്സരങ്ങൾ വിജയിച്ച ശേഷം അത് ഫോറോനായി പിന്നീട് മേഖലാ മത്സരങ്ങളിൽ വിജയിച്ചാണ് അതിരൂപതാ കലോത്സവത്തിൽ പങ്കെടുക്കുക യൂണിറ്റ് അംഗങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കലാമത്സരങ്ങൾ നടത്തപ്പെടുന്നത് രൂപതാതല മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് വേണ്ടി അടുത്ത മാസം പാല രാമപുരത്ത് വെച്ച് സംസ്ഥാനതല ചെറുപുഷ്പ മിഷൻ ലീഗ് കലോത്സവം നടക്കുന്നുണ്ട്